എന്തിന്റെ വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാനിന്ന് അടുത്ത വേറൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഉണ്ടാക്കാൻ പോണേന്ന് അറിയോ? കുറച്ച് അച്ചാർ ഉണ്ടാക്കിയല്ലോ നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ കപ്പലണ്ടി, നീല കടലാന്നൊക്കെ പറയും, ഞങ്ങൾ ഇവിടെ കപ്പലണ്ടി എന്ന് പറയും. അപ്പൊ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാം ഉണ്ടാവും കേട്ടോ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-15 ഈന്തപ്പഴം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയതാ. പിന്നെ പൊട്ടുകടല, ഇതിന് ഇനി വേറെ എന്ത് പേരുണ്ടോന്നൊന്നും എനിക്ക് അറിയൂല കേട്ടാ. അപ്പൊ അതിന് വേണ്ട കുറച്ച് നമ്മളുടെ സാധനങ്ങളും കേട്ടോ, ഇഞ്ചി പച്ചമുളക്. അപ്പൊ ഞാൻ ഇഞ്ചി ഉണ്ടല്ല, ചതക്കിയാണ് ചെയ്തത്. ഇഞ്ചും വെളുത്തുള്ളിയും ചതക്കിയാണ് ചെയ്തത് കേട്ടോ. 2 കുടം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് വേപ്പില. അപ്പൊ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നും പറയണ പോലെ തന്നെ വെളിച്ചെണ്ണല്ല, എണ്ണയാണ് ഞാനിതിന് ഒഴിക്കണത് കേട്ടോ. അച്ചാറുണ്ടാക്കുമ്പോ എപ്പോഴും എണ്ണയാണ് നല്ലത് കേട്ടോ. അപ്പൊ കുറച്ചും കൂടിയും എണ്ണ ഒഴിക്കട്ടെ. ഇതിൽ ചെറിയ കുപ്പിയിലുണ്ടായിരുന്ന എണ്ണ കുറച്ചുണ്ടായിരുന്ന ഒഴിച്ചതാണ്. അപ്പോ ആദ്യം തന്നെ ഞാൻ കുറച്ച് ടൈമായി ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട്. അപ്പോ എന്താ ഇതിലോട്ട് ഞാന് എന്താണ് പറയാനും കിട്ടുന്നില്ല, കടുക് ഇട്ടിട്ടുണ്ട് കേട്ടാ. ഞാനുണ്ടല്ലോ ജോലി ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കലാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് തപ്പിപ്പിടുത്തോട്ടാ. അപ്പൊ ഇനി ഞാൻ ഇതിലോട്ട് ഇഞ്ചും വേപ്പില് ഓ ആ ഇതാണ് കേട്ടാ, നമ്മളെ വെളുത്തുള്ളിയും ഇതാണ് ടൈഗറിനെ, അതൊന്ന് നോക്കട്ടെ. എനിക്ക് മറ്റോണോ വോയിസ് ഓവർ കൊടുക്കാൻ അറിയൂല, അപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൻ്റെതായ മിസ്റ്റേക്കുകളൊക്കെയാണ് കേട്ടാ. അപ്പൊ ഇതൊന്ന് നല്ല പോലെ കിടന്ന് മുരിയട്ടെ കേട്ടോ. അപ്പോ പീനട്ട് അച്ചാറ് എങ്ങനെ അധികം ഉണ്ടാക്കിയവരുണ്ടോ എനിക്കറിയില്ല. അപ്പോ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല രസമാണ്. അപ്പൊ ഇതൊന്ന് മുരിങ്ങട്ടെ. നമ്മളെ ഇഞ്ചിയും വേപ്പിലയും, വേപ്പിലല്ല നമ്മളെ ആ വേപ്പില ഇടുന്നുണ്ട്, ഇതൊരു സമാധാനം. വേപ്പില വേപ്പില തന്നെ എൻ്റെ വയറ് വരുന്നത്. വേപ്പില പച്ചമുളകും ഇതിലിടുന്നുണ്ട് കേട്ടോ. ഇട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് നോക്കാം. അപ്പൊ നോക്കിയാൽ ഇതൊക്കെ ഒന്ന് നല്ല പോലെ പൊട്ടി ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം നീലക്കടല എടുത്തു, നീലക്കടലല്ല നമ്മളെ പൊട്ടുകടല ഇടാട്ടോ. അപ്പൊ എന്റെ മോൻ ചോദിക്കേണ്ട, ഇത് പരിപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല കേട്ടോ, ഇത് പരിപ്പുകൊണ്ടാണ് ഈ കടല ഇങ്ങനെ പൊട്ടുകടല ഉണ്ടാക്കണേന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനിയല്ലെങ്കിൽ പരിപ്പിന് കടലയുടെ പരിപ്പാണാവോ കേട്ടാ, എനിക്കിതൊന്നും അറിയില്ല കേട്ടാ. ഇതൊക്കെ ഒന്ന് ഇതിൽ കിടന്ന് മുത്ത് വരട്ടെ. ഇനി നമ്മളുടെ താരം കപ്പലണ്ടി, ഞാൻ ഞങ്ങളെ ഭാഷ തന്നെ പറയുള്ളു കപ്പലണ്ടി, അത് ഇതിലിടുന്നുണ്ട്. കപ്പലണ്ടിയും ഈന്തപ്പഴം കേട്ടാ ഇതിലോട്ട് ഇടുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇതൊന്ന് ഒന്ന് മുത്ത് വരട്ടെ കേട്ടാ. കടല ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇതിൽ കിടന്നൊന്ന് മുരിയട്ടെ. ഇപ്പൊ നോക്കിയാൽ നല്ല പോലെ അത് കണ്ട ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ പച്ചക്കപ്പലണ്ടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഞാനിപ്പോ തൊലി കളഞ്ഞ കപ്പലണ്ടിയാണ് ഇട്ടേക്കണെ. ഇപ്പൊ ഇതില് ഉലുവും കായം പൊടിച്ച പൊടിയാണ് കേട്ടോ, 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടാ, 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം, എരിവില്ലാത്ത കാരണം ഇല്ല, അത് കുറച്ചേ കാരണം കേട്ടോ ഞാൻ 3 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഞാൻ ടീസ്പൂണിൽ വന്നില്ല അതുകൊണ്ടാണ് കേട്ടോ, 4 ആയിട്ടുണ്ടാവും, 3 ആണ് കേട്ടോ. ഇനി എന്താ വേണ്ടത്, ചെത്തിരി മുളക് ഓ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒന്നൊരു കളറ് ഇത്തിരി ഭംഗി കിട്ടും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, നമുക്കത്ര വലിയ പണിയൊന്നുമില്ല, നല്ല രസമല്ലേ ഉണ്ടാക്കാനായിട്ടും കാണാനൊക്കെ ആയിട്ട് നല്ല രസമല്ലേ. അപ്പൊ ഇത്ര ഉള്ളു പണി, ഇത് ഞാൻ ഇവിടെ ഇരിക്കും തോറും ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇതൊക്കെ ഒന്ന് മുരിഞ്ഞു വരട്ടെ, ഞാൻ തീ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് ലൂസ് ആക്കണമെന്ന് വെച്ചാൽ നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. ഞാനിപ്പോ കുറച്ച് പിന്നെ അഗിരിയാണ് കേട്ടോ ഒഴിച്ചെടുത്തത്. ലൂസ് ആക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഇനി ലൂസ് വേണം, ചാറ് വേണമെന്ന് വെച്ചാല് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് സെറ്റ് ആക്കാം. ഇപ്പൊ നോക്കി നമ്മളുടെ ഇത് ഇവിടെ വന്നിട്ട് അപ്പൊ മസാല ഇത്തിരി കുറവാണ്, വെറുതെ ഇങ്ങനെ പറക്കി തിന്നത്. അപ്പൊ ഞാൻ എന്താക്കിന്ന് വെച്ചാല് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഒന്നും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറുകി വന്നതിന്റെ ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ചിരിക്കണം. നോക്കിയേ നമ്മളുടെ അച്ചാറിവിടെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാന് ആ പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചൂല, ആ വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്താ വെച്ചാല് പറ്റി വന്നപ്പോ ഇങ്ങനെ ഒരു ഇങ്ങനെ വേണ്ട നമുക്ക് അച്ചാറാകുമ്പോ, അല്ലാതെ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ഞാന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു, കായ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടാ, ഇരിക്കും തോറാണ്, ഏത് അച്ചാറാണെങ്കിലും അങ്ങനെയാണല്ലോ, ഇരിക്കും തോറാണ് അച്ചാറിൻ്റെ ഒക്കെ ടേസ്റ്റ് വരിക. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ഇതുപോലൊരു വെറൈറ്റി ആയിട്ട് വീണ്ടും വരും. അടിപൊളി കേട്ടോ, നല്ലൊരു അച്ചാറായിട്ട്.